ഹായ് ഗായ്സ്, ഞാൻ ആദിശേഷൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് സയൻസ് വിഷയങ്ങളെ പറ്റിയൊന്നും പറയാനല്ല, പിന്നെ എന്താണെന്നല്ലേ, ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്സ് നിങ്ങളെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. കമൺ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഫ്രൂട്ട്സിൻ്റെ ഒരു കൊളാഷാണ്. കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. പിന്നെ ജെൽ പെൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഞാൻ നല്ലോണം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലോണം കളർ പെൻസിൽ ഉപയോഗിച്ച് ഞാൻ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എനിക്ക് നെറ്റിൽ നിന്നും കിട്ടിയതാണ്. അടുത്തത് കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ ഒരു കൊളാഷാണ്. ഇതിനകത്ത് കാർട്ടൂൺ നെറ്റ്വർക്കിലെ മിക്ക ക്യാരക്ടേഴ്സും ഉണ്ട്. ഇത് ഞാൻ സാധാരണ സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും ഇഷ്ടമുള്ള ജോക്കറാണ്. ഇത് ഞങ്ങൾ സ്കൂളിലൊക്കെ വെച്ച് വരക്കാറുള്ളതാണ്. പിന്നെ ഇത് ഞാൻ കളർ പെൻസിൽ ഉപയോഗിച്ച് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പടമാണ്. ഇതൊരു കണ്ണിൻ്റെ പടമാണ്. ഇത് ഈഗിളിൻ്റെ ആണോ കാറ്റിൻ്റെ ആണോ എന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ഞാൻ ചാർക്കോൾ ഉപയോഗിച്ച് മാത്രം വരച്ചിരിക്കുന്ന ഒരു പടമാണ്. ഇത് ഫുള്ളായിട്ട് വാട്ടർ കളർ ഉപയോഗിച്ച് മാത്രം വരച്ചൊരു ചിത്രമാണ്. പിന്നെ ഇതിന് ഇത് ഞങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടിയൊരു പടമാണ്. പിന്നെ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ അമ്മേനെ സഹായിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് വാട്ടർ കളർ ഉപയോഗിച്ച് തന്നെ വരച്ചൊരു പടമാണ്. പിന്നെ ഇത് ഞാൻ യൂട്യൂബിലൊരു ട്യൂട്ടോറിയൽ നോക്കി വരച്ചൊരു ചിത്രമാണ്. ഇതെങ്ങനെ സിമ്പിളായിട്ട് വരക്കാമെന്നുള്ളൊരു ട്യൂട്ടോറിയൽ എൻ്റെ അടുത്ത് ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ എക്സാമിൻ്റെ ഒക്കെ തിരക്കേണ്ടി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മറ്റൊരു ഡൂഡിലാണ്. എനിക്ക് ഡൂഡിലിൽ വരക്കാൻ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഞാൻ ജെൽപെൻ ഉപയോഗിച്ച് മാത്രം വരച്ചിരിക്കുന്നൊരു പടമാണ്. ഇത് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ അച്ഛനെടുത്ത് നിന്നൊരു പിക്ചറാണ് എനിക്ക് വരക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട്. പിന്നെ ഇത് അത്യാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയൊരു ചിത്രമാണ്. ഇതൊരു വാട്ടർ കളർ പിക്ചറാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പേപ്പർ വൈറ്റുള്ള ഉള്ളത് ഞാൻ വൈറ്റ് വാട്ടർ കളർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്താക്കുന്നത്. ഇത് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ യൂറിക്ക എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ കവർ പേജാണ്. യൂറിക്ക എന്ന ബുക്കിൻ്റെ മിക്ക കവർ പേജ് നല്ല സൂപ്പറായിരിക്കും. അതിനകത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പിക്ചറാണ് ഞാൻ വരച്ചത്. പിന്നെ ഇത് വാട്ടർ കളർ ഉപയോഗിച്ച് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇതേ പിന്നെ ഒരു ഡൂഡിലാണിത്. പിന്നെ ഞാനിത് വരച്ചിരിക്കുന്നത് വാട്ടർ കളർ ബേസ്ഡ് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു വാട്ടർ കളർ പിക്ചറാണ്. ഇതെൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു പുസ്തകമുണ്ട്, ഈ സോപ്പ് കഥകൾ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കഥയിലൊരു പടം വരുന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ അത്രയും തന്നെ ഭംഗിയിലൊന്നും ഇതിനകത്ത് വരക്കാൻ സാധിച്ചിട്ടില്ല. അത് നല്ലൊരു ഭംഗിയുള്ളൊരു പടം വരുന്നത്. ഇതൊരു സൺസെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചിത്രം വരുന്നതാണ്. ഞാൻ ഇത്രയും ഡാർക്കായിട്ടൊക്കെ ചില ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ഗൂഗിളിൽ തന്നെ നോക്കി വരച്ചൊരു പടമാണ്. ഇത് ഞാൻ സജീവ് സാറിൻ്റെ അടുത്ത് ഡ്രോയിങ് പഠിക്കാൻ പോയി വരച്ചൊരു പടമാണ്. ഇത് ഒരു വാട്ടർ കളർ തന്നെയാണ്. ഞാൻ വാട്ടർ കളർ പഠിക്കുന്ന സമയത്തുള്ളൊരു പടമാണ് ഇത്. ഇത് ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോയ സമയത്തുള്ള പടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചിത്രങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ.